ഹലോ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഈസിയായ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. ബോട്ടിൽ ക്ലീനിങ് വീഡിയോയിൽ പറഞ്ഞ പോലെ ബോട്ടിൽ നന്നായി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുക. എല്ലാ ബോട്ടിൽ ആർട്ട് വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ബേസ് കോട്ട് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് വൈറ്റ് അക്രിലിക് പെയിൻ്റാണ് ഞാൻ ഇന്നിവിടെ ബേസ് കോട്ടായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിന് മുകളിൽ കളേഴ്സ് കൊടുക്കുന്ന സമയത്ത് കളേഴ്സ് നല്ല ബ്രൈറ്റായിട്ടും പോപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് വൈറ്റ് ചൂസ് ചെയ്തത് ബേസ് കോട്ടായിട്ട്. 1 to 2 coats ഓഫ് ബേസ് കോട്ട് അപ്ലൈ ചെയ്യാം. ബേസ് കോട്ട് നന്നായി ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഡിസൈൻ വരയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ കണക്ട് ചെയ്ത് ബാക്കി ഫുൾ ബോട്ടിലിൽ നമുക്ക് ഡിസൈൻ കൊടുക്കാം. കളേഴ്സ് ഫിൽ ചെയ്യുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഞാൻ ഫുൾ ബോട്ടിലിൽ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 1 coat ബേസ് കോട്ട് മാത്രമാണ് കൊടുത്തത്, ബിക്കോസ് എന്തായാലും മുകളിൽ പെയിൻറ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട്. ഡിസൈൻ്റെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ബ്രഷാണോ കംഫർട്ടബിൾ ആ ബ്രഷ് യൂസ് ചെയ്യുക. ഞാൻ പ്രിഫർ ചെയ്യുക ഈ ഒരു ഡിസൈൻ റൗണ്ട് ബ്രഷാണ്. ബ്രഷ് നമ്പർ 8 ആണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കളേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള കളർ ഫെവിക്രിലിൻ്റെ അക്രിലിക് പെയിൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് അല്പം ലൂസ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ ഞാൻ വേറെ വാട്ടർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ഡയറക്റ്റ് ആയിട്ടാണ് പെയിൻറ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. വാട്ടർ ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാം, ഒരു റൂളും ഇല്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെയാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി കോൺട്രാസ്റ്റിംഗ് ആയ കോമ്പിനേഷനൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ബോട്ടിൽ ആർട്ടാണിത്. 2 colors ആഡ് ചെയ്ത് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ്ലി കോൺട്രാസ്റ്റിംഗ് ആയി നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുത്ത് ഈ ബോട്ടിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഡിസൈൻസും ഫില്ല് ചെയ്ത് കംപ്ലീറ്റ്ലി ഡ്രൈ ആക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഓരോ ഡിസൈനും ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്യാണ്. ഞാൻ ആദ്യം ചെയ്തപ്പോൾ തിൻ ഔട്ട്ലൈൻ ആണ് കൊടുത്തത്. പക്ഷെ അതിനുശേഷം തിക്കർ ഔട്ട്ലൈൻ കൊടുത്തപ്പോൾ എനിക്ക് അതാണ് കൂടുതൽ ഭംഗിയെന്ന് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളിവിടെ കാണുമ്പോൾ ഞാൻ ആദ്യം ഫുള്ള് തിൻ ഔട്ട്ലൈൻ കൊടുത്തിട്ട് പിന്നെ ഞാൻ രണ്ടാമത് തിക്ക് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തിക്ക് ഔട്ട്ലൈൻ തന്നെ കൊടുക്കാം. ഔട്ട്ലൈനിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വാർണിഷ് അപ്ലൈ ചെയ്ത് നമുക്കിത് ഡ്രൈ ചെയ്ത് സ്റ്റോർ ചെയ്യാം. സിമ്പിൾ ആൻഡ് കളർഫുൾ ആയിട്ടുള്ള ഈ ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ബോട്ടിൽ ആർട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസും. അതുപോലെ തന്നെ ഞങ്ങൾ ഇനി ഏതെങ്കിലും ബോട്ടിൽ ആർട്ട് ട്യൂട്ടോറിയൽസ് അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും കമൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ ഈ ബോട്ടിൽ ആർട്ട് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.